ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേസാണ്. അതായത് ഒരു വർക്ക് വിസയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല, അതായത് IELTS പോലെയുള്ള എക്സാം അല്ലെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ല, രണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല, മൂന്ന് വളരെ ഈസി ആയിട്ട് പ്രോസസ്സിങ്, വിസ കോസ്റ്റ് വളരെ കുറവ്, ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു വിസയെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മറ്റൊന്നല്ല, നെതർലാൻഡിലെ ഒരു വർക്ക് വിസയെ കുറിച്ചിട്ടാണ്. കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. എനിക്ക് 100% ഷുവർ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷറായോ ഇന്റർൻഷിപ്പ് എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും തന്നെ അതിനാവശ്യമില്ല, വളരെ ഈസിയായ ഡോക്യുമെൻറ്റേഷൻ, ഇതൊക്കെയാണ് ഈ വിസയുടെ മെയിൻ അട്രാക്ഷൻ. ഇതൊരു പൈലറ്റ് പ്രോഗ്രാമാണ്, അതുകൊണ്ട് തന്നെ 4 വർഷത്തേക്കാണ് ഈ പ്രോഗ്രാം കറൻ്റ്ലി റെൻ ചെയ്തിരിക്കുന്നത്. അതായത് June 1, 2021 മുതൽ June 1, 2025 വരെയാണുള്ളത്. നിങ്ങൾ നെതർലാൻഡിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് നെതർലാൻഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിന്, 98% വീടുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നെതർലാൻഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ഫോർ ദ ടെക് ജോബ്സ്. അപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റലായ ആംസ്റ്റർഡാമിൽ ഏതാണ്ട് 900,000 ആണ് പോപ്പുലേഷൻ വരുന്നത്. അപ്പോൾ ബിസിനസ് ആൻഡ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ സിറ്റി കൂടിയാണിത്. മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഒരു 5.3 മില്യൺ ആണ് അപ്രോക്സിമേറ്റ് ഒരു വർഷം ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സാണ്. ഇവിടുത്തെ ടെക് എക്കോ സിസ്റ്റം, അതുപോലെ തന്നെ സ്മാർട്ട് ടെക് സൊല്യൂഷൻസ്, പിന്നെ അതുപോലെ ഇന്നൊവേഷൻ തുടങ്ങിയത് കൊണ്ടാണ് ഇവിടുത്തെ ടെക്കിന് വേണ്ടിയിട്ട് പുതിയ ടാലൻസ് ആംസ്റ്റർഡാം ചൂസ് ചെയ്യുന്നത്. ധാരാളം ടോപ്പ് ബാങ്കിങ്ങുകളും അതുപോലെ തന്നെ ടോപ്പ് കമ്പനീസും ഇവിടെ ഉണ്ട്. മാത്രമല്ല മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്, ടൂറിസം, ഡേറ്റ എൻട്രി, റിസർച്ച് ആൻഡ് എനർജി, HR, സെയിൽസ്, റീറ്റെയിൽ, ഫൈനാൻസ്, അക്കൗണ്ട്സ് തുടങ്ങിയ ജോബിലേക്ക് വളരെ നല്ല സ്കോപ്പാണുള്ളത്. ഇനി ജർമ്മനി, ബെൽജിയം, അതുപോലെ UK ഇതൊക്കെയാണ് വളരെ അടുത്തിടക്കുന്ന മറ്റ് രാജ്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഫുഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ നമ്പർ 2 എക്സ്പോർട്ടറാണ് ഇത്. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെല്ലാം വർക്ക് വിസയാണുള്ളത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പിന്നെ എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ട്, ടോട്ടൽ ഫീസ് എത്രയാണ് വരുന്നത്, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ കമ്പനികളാണ് വർക്ക് വിസ സ്പോൺസർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വർക്ക് വിസ എന്താണെന്ന് നോക്കാം. ഇതൊരു എസെൻഷ്യൽ സ്റ്റാർട്ടർ പേഴ്സണൽ വർക്ക് പെർമിറ്റ് ആണ്. ഇത് June 2021 മുതൽ റിൻ ചെയ്ത ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമായാണ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു വിസ ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ June 2020 വരെയാണ്. മാത്രമല്ല ആവശ്യമെങ്കിൽ ഗവൺമെൻറ് ഒരു റീവലുവേഷൻ ചെയ്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാനോ സാധ്യതയുണ്ട്. വിസ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 4 വർഷത്തേക്കാണ്. പ്രോസസിംഗ് ടൈം ജസ്റ്റ് 90 ഡേയ്സ് ആണ്. വിസ കോസ്റ്റ് വരുന്നത് 345 യൂറോസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കാം. മിക്കവാറും എല്ലാ ടെക് പ്രൊഫഷണൽസും ചൂസ് ചെയ്യുന്നത് മറ്റു പോപ്പുലറായിട്ടുള്ള ലണ്ടൻ അല്ലെങ്കിൽ പോളണ്ട് പോലെയുള്ള യൂറോപ്യൻ ഡെസ്റ്റിനേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ഇത്തരം വിസാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്റ്റാർട്ടപ്പ് കമ്പനീസിനും വർക്ക് ചെയ്യാൻ സാധിക്കും, അവർക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാം. മാത്രമല്ല വളരെ ഈസിയായ പ്രോസസ്സിംഗ് ആണ്. ലേബർ മാർക്കറ്റ് അസസ്മെൻ്റ് ആവശ്യമില്ലെന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. അതായത് ലോക്കലായിട്ട് ആളെ കിട്ടുന്നില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. കമ്പനീസിന് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു അധികാരം ഇതിലുണ്ട്. അവർക്ക് ആരെ വേണമെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും ഹയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അട്രാക്ഷൻ. മാത്രമല്ല ഏത് ജോലിക്ക് വേണ്ടിയിട്ടും ഏത് പോസ്റ്റിലേക്കും വേണമെങ്കിലും നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ കുറച്ചായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്, മാത്രമല്ല വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് ഇത്തരം ഒരു വിസ ഉള്ളതായിട്ട് അറിയില്ല. ഇനി ഇതിന് ക്യാപ്പ് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലിമിറ്റ് ഇല്ല ഈ വിസയ്ക്ക്. ഇപ്പം സാധാരണ കാനഡ പോലുള്ള രാജ്യത്താണെങ്കിൽ ഒരു വർഷം ഇത്ര പേര് മാത്രമേ ഈ വിസയിലൂടെ വരാൻ സാധിക്കൂ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെയില്ല. എത്ര പേർക്ക് വേണമെങ്കിലും ഈ വിസ പ്രകാരം ഇവിടെ വരാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് 5 പേരെയാണ് മാക്സിമം ഈ വിസയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുക. പക്ഷേ നെതർലാൻഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കറൻ്റ്ലി ഒരു 200,000 സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ട്. അതായത് ഏകദേശം 1 മില്യൺ റിക്വയർമെൻ്റ് ആണുള്ളത്. മാത്രമല്ല ഇത് എവറിഡേ പുതിയ പുതിയ കമ്പനീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല ഇതിൽ ഗവൺമെൻറ് സ്പെസിഫിക് ആയിട്ട് ക്വാളിഫിക്കേഷൻസ് കുറിച്ചോ ലാംഗ്വേജ് റിക്വയർമെൻറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനി വില്ലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിക്കും.
അപ്പോൾ സാലറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 2543 യൂറോ പെർ മന്ത് മിനിമം സാലറി കൊടുക്കണമെന്ന് ഗവൺമെന്റ് റൂളുണ്ട്. മാത്രമല്ല 1% ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് കമ്പനി നൽകേണ്ടതുണ്ട്. സാധാരണയായിട്ട് ഒരു പുതിയ കമ്പനി ആണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ തന്നെ സാധിക്കും എന്നുള്ളതാണ്. ഇനി ടെക് ജോബ് മാത്രമല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റിസർച്ച്, ലോജിസ്റ്റിക്സ്, എച്ച് ആർ, സെയിൽസ്, അതുപോലെ തന്നെ ടാലന്റ് അക്വിസിഷൻ, ഫൈനാൻസ്, അക്കൗണ്ടിങ് അറ്റ്സെറ്റ് തുടങ്ങിയ എല്ലാ കാറ്റഗറിയിലേക്കും വിസ ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമ്പനിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വിസ പീരീഡ് 4 വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഗുലർ വിസയാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വേറെ ജോബിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് യൂറോപ്യൻ ബ്ലൂ കാർഡ് അപ്ലൈ ചെയ്യാം. അപ്പം യൂറോപ്യൻ ബ്ലൂ കാർഡ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 25 to 27 യൂറോപ്യൻ കൺട്രീസ് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിൽ ഒരു ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിൽ പോയിട്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനീസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന് പറ്റുന്ന 2 ബെസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എൻജലിസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റും അതുപോലെ തന്നെ ലിങ്ക്ഡിനും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഈ വെബ്സൈറ്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഇൻ നെതർലാൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്തിരുന്ന നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇൻ ആംസ്റ്റർഡാം എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം കമ്പനീസ് കണ്ടെത്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു വിസ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ലിങ്ക്ഡിൻ വഴിയും ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ വഴിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.